ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം 13 ദിവസത്തിനിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിടിച്ചെടുത്ത പണം ഉൾപ്പെടെ 4,650 കോടി രൂപ മൂല്യമുള്ള സാധനങ്ങൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തുകയാണിത്. കേരളത്തിൽ 53 കോടി രൂപ മൂല്യമുള്ള സാധനങ്ങളാണ് ഇതുവരെ പിടിച്ചെടുത്തിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ പണമൊഴുക്ക് നടക്കുന്നുവെന്നതിന്റെ തെളിവാണ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകൾ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാകെ 3,475 കോടി പിടിച്ചെടുത്തതെങ്കിൽ ഇത്തവണ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപ് തന്നെ 4,600 കോടി രൂപ കഴിഞ്ഞു. മാത്രം 395.39 കോടിയാണ് പിടിച്ചെടുത്തത്. 489 കോടി മൂല്യമുള്ള 3,58,00,000 ലിറ്റർ മദ്യം പിടിച്ചെടുക്കാനായി 2,000 കോടിയുടെ മയക്കുമരുന്നും അധികൃതർ പിടികൂടിയിട്ടുണ്ട്. സ്വർണം പോലുള്ള 562 കോടിയുടെ ലോഹങ്ങളും മറ്റ് സൗജന്യങ്ങളായുള്ള 1,142 കോടിയുടെ സാധനങ്ങളും പിടിച്ചെടുത്തുവെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു. 778 കോടിയുടെ സാധനങ്ങൾ പിടിച്ചെടുത്ത രാജസ്ഥാനാണ് സംസ്ഥാനങ്ങളിൽ ഏറ്റവും മുന്നിൽ. ഗുജറാത്തിൽ നിന്ന് 605 കോടിയുടെ സാധനങ്ങളും തമിഴ്നാട്ടിൽ നിന്ന് 460, മഹാരാഷ്ട്രയിൽ നിന്ന് 431 കോടിയും പിടിച്ചെടുത്തിട്ടുണ്ട്. കേരളത്തിൽ നിന്നും പണമായി 10 കോടിയാണ് കമ്മീഷൻ പിടിച്ചെടുത്തത്. 2 കോടിയുടെ മദ്യം, 14 കോടിയുടെ മയക്കുമരുന്നും പിടിച്ചെടുത്തു. April 19 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം നടക്കുന്നത്. 7 ഘട്ടമായി നടക്കുന്ന തെരഞ്ഞെടുപ്പ് June 1 അവസാനിക്കുന്നത്. ഇത്രയും പണമൊഴുകിയെങ്കിൽ ഇനിയുള്ള 1.5 മാസം എത്ര പണമൊഴുകുമെന്നതാണ് ഞെട്ടിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, പ്രസ് മലയാളം. Be a Rajkumari, Rajkumari Gold and Diamonds, the trust of Travancore. Rajkumari.